കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പ് SFI അട്ടിമറിച്ചു എന്നാരോപിച്ച് KSU സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ രേഖകൾ ഹാജരാക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? അതിരെ കഴിഞ്ഞ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ ഹൈക്കോടതി ഈ ഹർജി ആദ്യമായി പരിഗണിക്കുന്നത്. ഇതിൽ ഈ KSU സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ശ്രീകുട്ടൻ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ആദ്യ സമയത്ത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇത് ഈ ബെഞ്ചിന്റെ കീഴിൽ വരുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജി തള്ളുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ രണ്ടാമത് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ ശ്രീകുട്ടനാണെങ്കിൽ തന്നെയും കൃത്യമായി കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 895 വോട്ടാണ് ആദ്യം ഈ SFI സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. തനിക്ക് 896 വോട്ടും ഒരു വോട്ടിനാണ് KSU വിജയിച്ചതായിട്ട് ആദ്യം പറയുന്നത്. അതിനുശേഷം ഏകദേശം റീകൗണ്ടിങ് നടത്തിയപ്പോൾ SFI അത് അട്ടിമറിച്ചു. 11 വോട്ടുകൾക്ക് SFI തന്നെ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ ഹർജിയിൽ പറയുന്നത്. അതിനാൽ തന്നെ റീകൗണ്ട് ഒരിക്കൽ കൂടി റീ എലക്ഷൻ നടത്തണം എന്നതാണ് ഈ ഹർജിയിലെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി ഈ പ്രിൻസിപ്പൾക്കും മാനേജർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും അടക്കം പ്രത്യേക ദൂതന്മാർ വഴി നോട്ടീസ് നൽകിയിരുന്നു. റിട്ടേണിംഗ് ഓഫീസർക്കാണെങ്കിൽ ഈ ഇലക്ഷൻ രേഖകളൊക്കെയും ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ റീകൗണ്ടിങ് സമയത്ത് പോലും 4 തവണ കറന്റ് പോയിരുന്നു. അതിനുശേഷം ഏകദേശം രാത്രിയോടുകൂടിയാണ് ഈ റീകൗണ്ടിങ് ഫലം പ്രഖ്യാപിച്ചതും. അതിനാൽ തന്നെ ഈ ഇലക്ഷൻ രേഖകൾ ഈ റീകൗണ്ടിങ്ങിനും അതിന് മുൻപുള്ള ഇലക്ഷൻ രേഖകൾ ഹാജരാക്കുവാനാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. ഒപ്പം പ്രിൻസിപ്പൾക്കും മാനേജർക്കും ഒക്കെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനായി ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് അനിരുദ്ധ്, അതായത് SFI സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച അനിരുദ്ധിന് തൽക്കാലം ആ സ്ഥാനത്ത് തുടരാമെന്നും കോടതി അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ റിട്ടേണിംഗ് ഓഫീസർ സമർപ്പിക്കുന്ന ഇലക്ഷൻ രേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലെന്തായാലും ഹൈക്കോടതി വിധി പറയുക. ശ്രീകുട്ടന് പുറമെ ഈ KSU ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ നിലയ്ക്ക് ഇന്ന് കോടതി എന്തായിരിക്കും വിധിക്കുന്നത്? ഏകദേശം 11 മണിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ ചീഫ് ജസ്റ്റിസ് ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നത്. ആതിര വ്യക്തമാണ് അശ്വതി. കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പ് SFI അട്ടിമറിച്ചു എന്നാരോപിച്ച് KSU സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ രേഖകൾ ഹാജരാക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. വാർത്തയുടെ വിശദാംശം നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി.